സ് അപ്പോൾ ഇന്ന് നമ്മളുടെ ടോപ്പിക്ക് എയർലി പ്രഗ്നൻസി സിംറ്റംസ് ആണ് ഈ സിംറ്റംസ് വെച്ച് നമുക്ക് പ്രഗ്നൻറ്റ് ആണോ എന്ന് പറയാൻ പറ്റുമോ എന്നും കൂടി നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം വരുന്നത് നമ്മുടെ മിസ്ഡ് പീരീഡ് തന്നെയാണല്ലേ റെഗുലറായിട്ട് പീരീഡ് വരുന്ന ഒരാൾക്ക് ഒന്നോ രണ്ടോ ദിവസം തെറ്റിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു സംശയം വരും പ്രഗ്നൻ്റ് ആണോ എന്ന് പക്ഷേ പ്രഗ്നൻസിയുടെ അല്ലാതെ സ്ട്രെസ്സ് ഹോർമോണൽ ചേഞ്ചസ് പോലുള്ള സംഭവങ്ങളും പീരീഡ്സ് ലേറ്റാക്കാവുന്നതാണ് മറ്റൊരു സിമിൻ്റ് ആയിട്ട് പറയാനുള്ളത് ക്ഷീണമാണ് ഭയങ്കരമായിട്ട് നമ്മളെ എനർജിയൊക്കെ ഡ്രെയിൻ ആയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ എത്ര ഉറങ്ങിയാലോ എത്ര റെസ്റ്റ് എടുത്താലോ ഒന്നും ആ ക്ഷീണം അങ്ങനെ പെട്ടെന്ന് പോവില്ല അതാണ് പ്രഗ്നൻസീറ്റെ ക്ഷീണത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെയുള്ളത് സ്പോട്ടിങ് അല്ലെങ്കിൽ ഇംപ്ലാൻറ്റേഷൻ ബ്ലീഡിങ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇംപ്ലാൻറ്റേഷൻ എപ്പോഴാണ് നടക്കുന്നത് ആ സമയത്താണ് കാണാം മിക്കപ്പോഴും അത് പീരീഡ്സിൻ്റെ ഡേറ്റിൻ്റെ കുറച്ച് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലായിരിക്കും ബ്ലീഡിങ് ഒന്നും പറയാൻ പറ്റില്ല ചെറിയ കറ പോലെ അല്ലെങ്കിൽ കുറച്ച് ബ്ലഡ് അതാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിൽ കാണപ്പെടുന്നത് മെയിൻ ആയിട്ടുള്ളതാണ് പെയിൻ അതായത് പ്രഗ്നൻസി ത്രൂട്ട് നമുക്കൊരു പെയിൻ ഉണ്ടാവും അതിന് മെയിനായിട്ട് ഹെഡ് ഏയ്ക്കും തലകറക്കൊക്കെ ഉണ്ടാകും നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയുന്നതുകൊണ്ടാണ് മെയിനായിട്ട് വരിക പിന്നെ ഉള്ളത് അടിവയർ വേദന ബാക്ക് പെയിൻ ഇത് നമ്മുടെ യൂട്രസ് വികസിക്കുന്നത് കൊണ്ടാണ് ഈ അടിവയർ വേദനയും ബാക്ക് പെയിനൊക്കെ ചെറുതായിട്ടുള്ള കൊളുത്തിപ്പിടുത്തങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇനി ചേഞ്ചസുള്ളത് ബ്രസ്റ്റിലാണ് ബ്രസ്റ്റിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും അതിൽ മെയിനായിട്ടുള്ള വെച്ചാൽ നമ്മുടെ ഒരു നീര് വെച്ച പോലെ അല്ലെങ്കിൽ സൈസ് വലുതായ പോലെ തോന്നും ചിലവർക്ക് പെയിൻ ഉണ്ടാവും പിന്നെ നമ്മളുടെ നിപ്പിളിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങും പ്രഗ്നൻസിയിൽ ഒരിക്കലും പോലും ഛർദ്ദിക്കാത്തവർ വളരെ അപൂർവ്വമായിരിക്കും അല്ലേ ആദ്യ ആണെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നത് ആ ഛർദ്ദി ഉണ്ടോ വോമിറ്റിംഗ് ഉണ്ടോ അല്ലേ ചിലവർക്ക് വോമിറ്റിംഗ് ഉണ്ടാകും അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി പിന്നെ വയർ കിടന്ന് മറിയുക ഇതൊക്കെ പ്രഗ്നൻസി സെമിറ്റാണ് പിന്നെ ചിലവർക്ക് വായിറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ ഇടയ്ക്കിടയ്ക്ക് പോയി മൂത്രയ്ക്കാനുള്ള തോന്നലുണ്ടാകും പിന്നെ മെയിനായിട്ട് വരുന്നത് വെച്ചാൽ മൂഡ് മൂഡ് ആണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് സങ്കടം വരും പെട്ടെന്ന് സന്തോഷം വരും ഇതൊക്കെ പ്രഗ്നൻസിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റം തന്നെയാണ് പിന്നെ എല്ലാവർക്കും അറിയാം സ്മെല്ലല്ലേ ചിലവർക്ക് ചില സ്മെല്ല് പിടിക്കില്ല നമുക്ക് പെട്ടെന്ന് എല്ലാ സ്മെല്ലും മനസ്സിലാക്കാൻ പറ്റും മെയിനായിട്ട് ഈ അരി വേവിക്കുന്ന സ്മെല് പിന്നെ ബിരിയാണിയുടെ സ്മെൽ മസാലയുടെ സ്മെല്ലൊന്നും ചിലർക്ക് പിടിക്കാറില്ല പിന്നെ സർവൈക്കൽ മ്യൂക്കസ് നമ്മുടെ ഈ മ്യൂക്കസ് ഭയങ്കര തിക്കായിപ്പോവും ഏകദേശം ഇങ്ങനെ നമ്മളെ മുട്ടയുടെ വെള്ളമൊക്കെ പോലെ ഇരിക്കുന്ന പറയാം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ എല്ലാ സിംറ്റംസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും ഈ സിംറ്റംസ് നോക്കി മാത്രം പ്രഗ്നന്റ് ആണോ എന്ന് പറയാൻ പറ്റില്ല കാരണം മിക്ക സിംറ്റംസ് നമ്മളുടെ പ്രീ മെൻസിൽ സ്ട്രി സിംറ്റംസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് പി എം എസ് അതായത് പീരീഡ്സ് ആവുന്നതിന് മുമ്പുള്ള സിംറ്റംസ് അതും പ്രഗ്നൻസി സിംറ്റംസ് ഒട്ടുമിക്കതും സിമിലറാണ് അതുകൊണ്ട് നമുക്ക് പ്രഗ്നൻ്റ് ആണോ അതോ പീരീഡ്സ് ആവാൻ പോകുന്നതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഒരു പോസിറ്റീവ് പ്രഗ്നൻസി ടെസ്റ്റ് കിട്ടുന്നവരെ പ്രഗ്നൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പലപ്പോഴും നമ്മളിതുപോലെ എല്ലാ സിംറ്റംസും ന്യൂട്ട് ചെയ്ത് വെച്ചിട്ട് അവസാനം നിരാശപ്പെടേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അതുകൊണ്ട് കൂടുതൽ ഫോക്കസ് ഈ സിംറ്റംസിന് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ